വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, വൺ സൈഡ് ലവ് വേസ് ബ്രേക്കപ്പ് ആയവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. കൂടാതെ തന്നെ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നവർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണിത്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിങ്ങൾ എത്തരത്തിലുള്ള ഇഷ്ടമാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടോ, ആ ഒരു കാര്യങ്ങൾക്കെല്ലാം റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് കാണരുത്. ഒരു മെത്തേഡ് ചെയ്യേണ്ടത് രാവിലെ 8:30 മുമ്പായിട്ടും വൈകുന്നേരം 6 മണിക്ക് ശേഷവുമാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. 7 ദിവസവും ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. ഇനി മെത്തേഡിലേക്ക് നമുക്ക് കടക്കാം. മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പേസാണ്, നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ്. അതിപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നവരായിരിക്കും നിങ്ങൾ. ചിലർക്ക് ജോലിക്ക് പോകണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു സ്പേസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ ബെഡോ നിങ്ങളുടെ റൂമോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസോ, അത്തരത്തിൽ ഏത് സ്പേസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു മെത്തേഡിന് തടസ്സം വരാൻ പാടില്ല. ഒരു മെഡിറ്റേഷൻ അഫർമേഷൻ മെത്തേഡ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്, അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ ഇതിനെ കാണാൻ നോക്കുക. ആദ്യം തന്നെ പറഞ്ഞല്ലോ, നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് മനസ്സിനെ കുഴപ്പിക്കാൻ നോക്കരുത്. ആ ഒരു സ്പെസിഫിക് സ്പേസ് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ശാന്തമായി അവിടെ ഇരിക്കാവുന്നതാണ്. ഇരിക്കുമ്പോൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ യോഗ മാറ്റോ അല്ലെങ്കിൽ തുണിയോ വിരിച്ചിടാവുന്നതാണ്. തുണിയെന്ന് ഉദ്ദേശിച്ചത് ബെഡ്ഷീറ്റ് ആയാലും മതി. അവിടെ നമ്മൾ മുട്ടുമടക്കി നമ്മൾ തറയിൽ ഭക്ഷണം കഴിക്കാൻ ചമ്മണങ്കാല് പൂട്ടിയിരിക്കുക എന്ന് പറയുന്ന പോസ്റ്ററിലാണ് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ളതായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നും. പക്ഷേ യാതൊരു തരത്തിലുള്ള തെറ്റായ ധാരണകൾ കൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെത്തേഡ് ഇത്രയും സിമ്പിളായിരുന്നു എന്ന്. എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. കസേര ഉപയോഗിക്കുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക, സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക. കാൽ തറയിൽ തട്ടുന്ന ഭാഗത്തായിട്ടാണ് ആ ഒരു ഷീറ്റ് വിരിച്ചിടേണ്ടത്. നിങ്ങളുടെ കൈപ്പത്തി മലർത്തി തുറന്ന് മുട്ടുകളുടെ മുകളിലായിട്ട് വെക്കുക. നടു നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത്. തല നേരെ നോക്കുന്നത് പോലെ വെക്കുക. ഒന്ന് താഴുകയോ അധികം പൊങ്ങുകയോ ചെയ്യാത്ത പോസ്റ്ററായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇൻഹേൽ ചെയ്യുമ്പോൾ എക്സ്ഹേൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കണം. അതിനായിട്ടൊരു ട്രിക്കുണ്ട്, അത് പറഞ്ഞു തരാം. നിങ്ങളുടെ മൂക്കിനറ്റത്തായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടെത്തിക്കുക. അത്തരത്തിൽ കോൺസെൻട്രേഷൻ എത്തിക്കുന്നത് വേറൊന്നിനുമല്ല, നിങ്ങളുടെ മൂക്കിൻ്റെ കാവൽക്കാരനായിട്ടാണ് നിങ്ങളുടെ ചിന്താരീതി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തയിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഈ ഒരു തരത്തിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പുറത്ത് നിന്ന് ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ രസമാണ്. അതേപോലെ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നോക്കുക, അല്ലാതെ അതിൽ കയറി സഞ്ചരിക്കാൻ പോകരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഹേൽ ചെയ്ത് എക്സ്ഹേൽ ചെയ്തതിന് ശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. മൂക്കിനറ്റത്തായിട്ടും കോൺസെൻട്രേഷൻ ഉണ്ട്, അതിനുശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുന്നു. അത്തരത്തിൽ 50 മുതൽ 75 വരെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. അത്തരത്തിൽ കൗണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് പോസിറ്റീവായി നിങ്ങൾ ചിന്തിച്ചെടുക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണോ അത്തരത്തിൽ നിങ്ങൾ പോകുന്നതായിട്ടും, ആ ഒരു സ്പേസിലെത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കിട്ടിയതായിട്ടും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടണമെന്നാണെങ്കിൽ അത്തരത്തിലുള്ള നല്ല നല്ല ചിന്തകൾ നല്ല രീതിയിൽ എത്തിച്ച് മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയുക. ഗീവ് സ്വീറ്റ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഐ ലവ് മൈ എക്സ്.
ഈ ഒരു സെറ്റ് ഓഫ് അഫർമേഷൻ പറയേണ്ടത് 3 തവണയാണ്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് മനസ്സിൽ വീണ്ടും 1 എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ട് നിങ്ങൾ കണ്ണൊരിക്കലും തുറക്കുന്നില്ല. അത്തരത്തിൽ കൗണ്ട് ചെയ്തുകൊണ്ട് 75 മുതൽ 100 വരെ കൗണ്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ശാന്തമായി നിങ്ങളുടെ കണ്ണുകളെ തുറക്കാവുന്നതാണ്. ഈ ഒരു അഫർമേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ മെത്തേഡ്, അതായത് മനസ്സിലുള്ള അഫർമേഷൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഈ ഒരു അഫർമേഷൻ എഴുതി വെക്കാവുന്നതാണ്. 7 ദിവസവും യാതൊരു തരത്തിലുള്ള തെറ്റായ ചിന്തകളും മനസ്സിൽ പാടില്ല. ഐ ലവ് മൈ എക്സ് എന്ന് പറയുന്നിടത്ത് എക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയുക. ആ പേര് ചേർത്ത് പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു മുഖം നിങ്ങളുടെ മനസ്സിൽ വരാം.